നടിയും ബി ജെ പി എം പിയുമായ കങ്കണ റണാവത്തിനെ തല്ലിയതിന്റെ പേരിൽ ജോലി നഷ്ടമായതിൽ പ്രതികരണവുമായി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൌർ. തന്റെ അമ്മയുടെ അഭിമാനത്തിനായി ഇത്തരം 1000 ജോലികൾ നഷ്ടപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് കുൽവീന്ദർ കൌർ പറഞ്ഞു. തന്റെ എക്സ് അക്കൗണ്ടിലായിരുന്നു കുൽവീന്ദർ കൌറിന്റെ പ്രതികരണം. സംഭവത്തിൽ എയർപോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൌറിനെ സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി സീറ്റിൽ വിജയിച്ച കങ്കണ റണാവത്തിനെ കുൽവീന്ദർ കൌർ അടിച്ചിരുന്നു. കർഷക പ്രതിഷേധത്തെ ഇകഴ്ത്തിയതിനും കർഷകരെ തീവ്രവാദി എന്ന് വിളിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് പിന്നീട് കുൽവീന്ദർ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ കുൽവീന്ദറിനെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് സി എസ് എഫ് കോൺസ്റ്റബിളായ കുൽവീന്ദർ കൌറിനെ അറസ്റ്റ് ചെയ്തത്. മോദി സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്ക് എതിരെ 2020 കർഷകർ മാസങ്ങൾ നീണ്ട സമരം നടത്തിയിരുന്നു. രാജ്യവ്യാപക ശ്രദ്ധ നേടിയ സമരമായിരുന്നു ഇതാൽ. എന്നാൽ 100 രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ സമരം ചെയ്തത് എന്നായിരുന്നു കങ്കണയുടെ പ്രതികരണം. ഇതാണ് കുൽവീന്ദറിനെ പ്രകോപിപ്പിച്ചത്. 100 രൂപയ്ക്ക് വേണ്ടി കങ്കണ ഇങ്ങനെ പോയിരിക്കുമോ എന്നും അവർ അങ്ങനെ പറയുമ്പോൾ തന്റെ അമ്മയും ആ പ്രതിഷേധ സമരത്തിൽ ഭാഗമായിരുന്നുവെന്നും കുൽവീന്ദർ പറഞ്ഞു. ഒരു ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് കങ്കണയ്ക്ക് ഉദ്യോഗസ്ഥർ അകമ്പടി സേവിക്കുന്നതും അവിടെ എത്തിയപ്പോൾ കുൽവീന്ദർ കൌറുമായി തർക്കം ഉടലെടുക്കുന്നതും വൈറലായ മൊബൈൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ തല്ലുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അതേസമയം പഞ്ചാബിൽ തീവ്രവാദം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണിത് എന്നാണ് കങ്കണയുടെ പ്രതികരണം. സെക്യൂരിറ്റി ചെക്ക് ഇൻ സമയത്താണ് സംഭവം നടന്നത്. വനിതാ ഗാർഡ് ഞാൻ കടന്നു പോകുന്നത് വരെ കാത്തുനിന്നു. അവൾ വന്ന് എന്നെ അടിച്ചു, എന്തൊക്കെയോ എറിയാൻ തുടങ്ങി. എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അവൾ കർഷകരെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സുരക്ഷിതയാണ്, പക്ഷേ പഞ്ചാബിൽ തീവ്രവാദം വർദ്ധിക്കുന്നു എന്നതാണ് എന്റെ ആശങ്ക എന്നും കങ്കണ കൂട്ടിച്ചേർത്തു. അതിനിടെ കുൽവീന്ദറിന് സഹായ വാഗ്ദാനം ചെയ്ത് ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനിയും രംഗത്തെത്തി. കുൽവീന്ദർ കൌറിന് ജോലി ഉറപ്പാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് വിശാൽ പറഞ്ഞു. ഞാൻ ഒരിക്കലും അക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഈ ഉദ്യോഗസ്ഥയുടെ രോഷത്തിന്റെ കാരണം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥയ്ക്ക് എതിരെ സി എസ് എഫ് എന്തെങ്കിലും നടപടിയെടുക്കുകയാണെങ്കിൽ അവർക്കൊരു ജോലി താൻ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഉദ്യോഗസ്ഥ മുഖത്തടിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെയാണ് നടി വ്യക്തമാക്കിയത്. താൻ സുരക്ഷിതയാണെന്നും ആക്രമണം കർഷക സമരത്തിനെതിരെ പ്രതികരിച്ചതിനാണെന്നും കങ്കണ വ്യക്തമാക്കി. സംഭവത്തിൽ സേനാ വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സി എസ് എഫ് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹിയിലെത്തിയ കങ്കണ സി എസ് എഫ് ഡയറക്ടർ ജനറൽ നീനാ സിംഗിനെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരെയും കണ്ട് സംഭവം വിശദീകരിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിനു പിന്നാലെയാണ് നടപടികൾ ഉണ്ടായത്. ചണ്ഡീഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം. കൂടാതെ ബോളിവുഡ് താരവും നിയുക്ത എം പിയുമായ കങ്കണ റണാവത്തിനെ കർണത്തടിച്ച സി എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത സംഗീത സംവിധായകൻ എത്തുമ്പോൾ കാര്യങ്ങൾ വേറെ തലത്തിലേക്കാണ് നീങ്ങുന്നത്. കുൽവീന്ദർ കൌറിനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥൻ വീണ്ടും ഉത്തരവുമായി രംഗത്തിറങ്ങി. അതോടെ കൌറിനെ ആരെങ്കിലും താനുമായി ബന്ധപ്പെടുത്തി തരണമെന്ന ആവശ്യമായി വിശാൽ വീണ്ടും രംഗത്തെത്തിയപ്പോൾ കൌറിനെ ഡ്യൂട്ടിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ താനുമായി ബന്ധപ്പെടുത്തി തരണം. അവർക്ക് താൻ നല്ലൊരു ജോലി ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം നൽകുന്നത്. നിങ്ങളുടെ അമ്മയെ 100 രൂപയ്ക്ക് കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സുരക്ഷാ പരിശോധനയ്ക്കിടെ ഫോൺ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും കങ്കണ തയ്യാറായിരുന്നില്ല എന്നും ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും വിശാൽ ദദ്ലാനി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.